ഹായ് ഫ്രണ്ട്സ്, കേരള പി എസ് സി 25/11/2017 നടത്തിയ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് കൊല്ലം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലയിലേക്ക് നടത്തിയ പരീക്ഷയുടെ ചോദ്യവും ഉത്തരവുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുവാൻ പോകുന്നത്. ഈ പരീക്ഷയുടെ ചോദ്യപേപ്പർ കോഡ് 137/2017. ചോദ്യം 1. താഴെ പറയുന്നവയിൽ ഹിമാലയ പർവ്വത നിരയുടെ സവിശേഷത ഏത്? ചോദ്യം 1. താഴെ പറയുന്നവയിൽ ഹിമാലയ പർവ്വത നിരയുടെ സവിശേഷത ഏത്? ഉത്തരം സി ആണ്. കിഴക്കോട്ട് പോകുന്തോറും ഉയരം കുറയുന്നു. സി ആണ് അതിൻ്റെ ഉത്തരം. കിഴക്കോട്ട് പോകുന്തോറും ഉയരം കുറയുന്നു. ചോദ്യം 2. ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവ് ഏത്? ഉത്തരം എ ആണ്. നിസ്സഹകരണ സമരം. ചോദ്യം 3. താഴെ പറയുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ചോദ്യം 3. ഉത്തരം സി ആണ്. പാമ്പ. ചോദ്യം 4. കേരള നിയമസഭയിൽ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ ഏതൊക്കെ? കേരള നിയമസഭയിൽ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ. ഉത്തരം ബി ആണ്. 2 മണ്ഡലങ്ങൾ. ചോദ്യം 5. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ മുഖ്യ കാരണം? ഉത്തരം സി ആണ്. പ്ലേഗ് ബോണസ്. ചോദ്യം 6. ജാതിക്കുമ്മിയുടെ കർത്താവ് ആര്? ചോദ്യം 6. ജാതിക്കുമ്മിയുടെ കർത്താവ്, ഉത്തരം ഡി ആണ്. പണ്ഡിറ്റ് കർപ്പൻ. ചോദ്യം 7. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആര്? ചോദ്യം 7. ഉത്തരം എ ആണ്. ഫസൽ ആലി. ചോദ്യം 8. 1856 ഹിന്ദു വിധവാ പുനർവിവാഹ നിയമത്തിനു വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ഡി ആണ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ചോദ്യം 9. അടിസ്ഥാന സൗകര്യ വിദ്യാ വികസനത്തിനായി കേരള സർക്കാർ രൂപീകരിച്ച കിഫ്ബി ബോർഡിൻ്റെ ചെയർപേഴ്സൺ ആര്? ഉത്തരം സി ആണ്. മുഖ്യമന്ത്രി. ചോദ്യം 10. ഏറ്റവും കുറവ് ആദിവാസികളുള്ള ജില്ല ഏത്? ഉത്തരം ബി ആണ്. ആലപ്പുഴ. ചോദ്യം 11. മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യ ട്രെയിൻ ഏത്? ഉത്തരം സി ആണ്. മേധ. ചോദ്യം 12. കല്ലുമാല സമരം നടന്ന സ്ഥലം എവിടെ? ഉത്തരം ബി ആണ്. കൊല്ലു പെരുന്നാട്. ചോദ്യം 13. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത് എങ്ങനെ? ചോദ്യം 13. ഉത്തരം എ ആണ്. ഇ ഗവേണൻസ്. ചോദ്യം 14. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്തംഭം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെ? ഉത്തരം ഡി ആണ്. അട്ടാരി. ചോദ്യം 15. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനങ്ങളിൽ ഏറ്റവും ചെറുത് ഏത്? ഉത്തരം സി ആണ്. പാമ്പാടും ചോല. ചോദ്യം 16. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഏത്? ഉത്തരം എ ആണ്. രാമകൃഷ്ണ മിഷൻ. ചോദ്യം 17. കറൻസി ഇതര പണ കൈമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാക്കിയിരിക്കുന്ന മൊബൈൽ ആപ്പ് ഏത്? ഉത്തരം ഡി ആണ്. ഭാരത് ഇൻ്റർസ്പേസ് ഫോർ മണി. ചോദ്യം 18. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആര്? ഉത്തരം ബി ആണ്. യോഗി ആദിത്യനാഥ്. ചോദ്യം 19. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ അഡ്മിനിസ്ട്രേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ ആര്? ഉത്തരം ഈ ചോദ്യം പി എസ് സി ഒഴിവാക്കിയിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം 20. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഉത്തരം എ ആണ്. മൂലമറ്റം. ചോദ്യം 21. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെ? ഉത്തരം ഡി ആണ്. സിക്കിം, ടിബറ്റ്. ചോദ്യം 22. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്ര? ഉത്തരം ബി ആണ്. 8°4° വടക്ക്, 37°6" വടക്ക്. ചോദ്യം 23. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ? ഉത്തരം സി ആണ്. റോഹ, മംഗലാപുരം. ചോദ്യം 24. കറൻസിരഹിത ഇടപാടുകൾക്ക് വേണ്ടി ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ എത്ര? ചോദ്യം 24. ഉത്തരം ഡി ആണ്. 1444. ചോദ്യം 25. സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന താമരകളുടെ എണ്ണം? അതിൻ്റെ ഉത്തരം എ ആണ്. 8.
ചോദ്യം 26. വന്ദേമാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യശാഖയിൽപ്പെടുന്നതാണ്? 26. ഉത്തരം ഡി ആണ്, നോവൽ. ചോദ്യം 27. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? ഉത്തരം ബി ആണ്, രാഷ്ട്രപതി. ചോദ്യം 28. വേല ചെയ്താൽ കൂലി വേണം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആര്? വേല ചെയ്താൽ കൂലി വേണം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഡി ആണ്, വൈകുണ്ഠ സ്വാമികൾ. ചോദ്യം 29. മലബാറിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ആര്? ഉത്തരം ബി ആണ്, കെ കേളപ്പൻ. ചോദ്യം 30. വിദ്യാധിരാജ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആര്? ഉത്തരം എ ആണ്, ചട്ടമ്പി സ്വാമികൾ. ചോദ്യം 31. ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം ഏത്? ഉത്തരം ഡി ആണ്, അമരാവതി സമ്മേളനം. ചോദ്യം 32. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്ചി നേതാവ് ആര്? ഉത്തരം എ ആണ്, തലയ്ക്കൽ ചന്തു. ചോദ്യം 33. കെ പി ആർ ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണമായ പ്രക്ഷോഭം ഏത്? ഉത്തരം ബി ആണ്, മൊഹാഴ സമരം. ചോദ്യം 34. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുൻപേ എ ഒ ഹ്യൂം സ്ഥാപിച്ച സംഘടന ഏത്? ഉത്തരം സി ആണ്, ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ചോദ്യം 35. നൈത്താലിയും വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചത് ആര്? ഉത്തരം ബി ആണ്, ഗാന്ധിജി. ചോദ്യം 36. നീൽ ദർപ്പൺ എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം എ ആണ്, ദീനബന്ധു മിത്ര. ചോദ്യം 37. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ്? ഉത്തരം എ ആണ്, 32 അനുച്ഛേദം. ചോദ്യം 38. ഇന്ത്യൻ ദേശീയ മുദ്രയുടെ അടിസ്ഥാനമായ അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെ? ഉത്തരം സി ആണ്, സാരനാഥ്. ചോദ്യം 39. വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകിയ ഉദ്യോഗസ്ഥന്റെ മേൽ ശരിയായ മറുപടി നൽകുന്നതുവരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്? ചോദ്യം 39. അതിൻ്റെ ഉത്തരം ബി ആണ്, 250 രൂപ. ചോദ്യം 40. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗം ഏത്? ഉത്തരം ഡി ആണ്, മൗലിക കടമകൾ. ചോദ്യം 41. ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാലയുടെ സ്ഥാപകൻ ആര്? ഉത്തരം എ ആണ്, ഡി കെ കാർവേ. ചോദ്യം 42. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഏത്? ഉത്തരം ഡി ആണ്, ആന. ചോദ്യം 43. മംഗളവനം പക്ഷി സങ്കേതം ഏത് നഗരത്തിലാണ്? ഉത്തരം ഡി ആണ്, എറണാകുളം. ചോദ്യം 44. ചാകര എന്ന പ്രതിഭാസം കാണപ്പെടുന്ന കടൽ ഏത്? ഉത്തരം സി ആണ്, അറബിക്കടൽ. ചോദ്യം 45. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? ഉത്തരം ഡി ആണ്, കണ്ണൂർ ജില്ല. ചോദ്യം 46. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള അഴിമതി കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം ഏത്? ഉത്തരം ഡി ആണ്, ലോകായുക്ത. ചോദ്യം 47. ഗംഗ, യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന് വിധി പുറപ്പെടുവിച്ച കോടതി ഏത്? ഉത്തരം സി ആണ്, ഉത്തരാഖണ്ഡ് ഹൈക്കോടതി. ചോദ്യം 48. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏത്? ഉത്തരം ബി ആണ്, ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. ചോദ്യം 49. 2016 മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ചിത്രം ഏത്? ഉത്തരം ഡി ആണ്, മാൻഹോൾ. ചോദ്യം 50. ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനസ്ഥലം എവിടെ? ഉത്തരം എ ആണ്, ചെമ്പഴന്തി. ചോദ്യം 51. മിശ്ര വിഭാഗത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി സാമൂഹ്യ പരിഷ്കരണ ജാഥ നയിച്ചത് ആര്? ഉത്തരം ബി ആണ്, വി ടി ഭട്ടതിരി പാൽ. ചോദ്യം 52. ബ്രഹ്മപുത്രയുടെ പോഷക നദി ഏത്? ഉത്തരം സി ആണ്, തിസ്ത. ചോദ്യം 53. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം ഏത്? ഉത്തരം എ ആണ്, ഉപദ്വീപീയ പീഠഭൂമി. ചോദ്യം 54. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എത്ര വരിപ്പാതയാണ്? ഉത്തരം ചോദ്യം ഇത് PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ്.
ചോദ്യം 55. ദക്ഷിണ ഇന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് ശാല ഏത്? ഉത്തരം സി ആണ്, വിശ്വേശ്വരീയ ഇരുമ്പുരുക്ക് ശാല. ചോദ്യം 56. കേരളത്തിലെ തീരദേശ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതു ഏത്? ഉത്തരം ബി ആണ്, തോറിയം. ചോദ്യം 57. കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച സരോഗസി റെഗുലേഷൻ ബിൽ 2016 ലക്ഷ്യം വയ്ക്കുന്നത് എന്ത്? ഉത്തരം എ ആണ്, വാടക ഗർഭധാരണ നിയന്ത്രണം. ചോദ്യം 58. കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട ചെസ് താരം ആര്? ഉത്തരം ഡി ആണ്, എസ് എൽ നാരായണൻ. ചോദ്യം 59. കേരള സംസ്ഥാന കായിക ദിനം എന്ന്? ഉത്തരം സി ആണ്, ഒക്ടോബർ 13 കേരള സംസ്ഥാന കായിക ദിനം. ചോദ്യം 60. വെള്ളപ്പൊക്കം തടയുന്നതിന് വേമ്പനാട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയിണ അറിയപ്പെടുന്നത് എങ്ങനെ? ഉത്തരം എ ആണ്, തോട്ടപ്പള്ളി സ്പിൽവേ. ചോദ്യം 61. ഡു യു മൈൻഡ് ഡാഷ് മീ യുവർ പെൻ ടു സൈൻ ദിസ് ഡോക്യുമെൻറ്റ്? അതിൻ്റെ ഉത്തരം എ ആണ്, ഗിവിങ്. ഡു യു മൈൻഡ് ഗിവിങ് മീ? ചോദ്യം 62. റാണോ വെന്റ് ടു ദി ഷോപ്പ് ടു ബൈ എ ന്യൂ ഡ്രസ് ഫോർ ഹെയർ ആസ് ഷി ഹാസ് ഡാഷ് ഹെയർ ഓൾഡ് വൺസ്? അതിൻ്റെ ഉത്തരം ഡി ആണ്, ഗ്രോൺ ഔട്ട് ഓഫ്. ചോദ്യം 63. വൈൽ വിസിറ്റിംഗ് ഈജിപ്റ്റ് ഐ വെന്റ് ടു സി ഡാഷ് നൈൽ? ചോദ്യം 63. അതിൻ്റെ ഉത്തരം സി ആണ്, ഇന്ത്യ. ചോദ്യം 64. ഇഫ് ഐ ഹാഡ് നോട്ട് റൺ ഫ്രം ദേർ ഡാഷ്? ഉത്തരം ബി ആണ്, ദ സ്നേക്ക് വുഡ് ഹാവ് കിൽഡ് മീ. ചോദ്യം 65. നോബഡി സോ ഇറ്റ് ഡാഷ്? ഉത്തരം എ ആണ്, ഡിഡ് ദേ. ചോദ്യം 66. സെലക്ട് പ്രോപ്പർ വൺ വേ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ആൻ ഇമ്പാർഷ്യൽ പേഴ്സൺ ഹൂ വാച്ചസ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് അബ്യൂസസ് ഇൻസൈഡ് ഓർഗനൈസേഷൻ? ഉത്തരം ബി ആണ്, ഓബ്ഡുസ്മാൻ. ചോദ്യം 67. ഫൈൻഡ് ഔട്ട് വിച്ച് പാർട്ട് ഓഫ് ദി സെൻറ്റൻസ് ഹാസ് ആൻ എറർ? ചോദ്യം 67. ഉത്തരം ബി ആണ്, വാസ് ആംഗ്രി വിത്ത് ഹിം. ചോദ്യം 68. വാട്ട് ഡസ് ദി എക്സ്പ്രഷൻ How fate mean? ഉത്തരം സി ആണ്, ഫെമിലിയർ ഓർ അക്വൈൻറ്റഡ് വിത്ത്. ചോദ്യം 69. ചൂസ് ദ വേർഡ് വിച്ച് ഈസ് മോസ്റ്റ് നിയർലി ദ സെയിം ഇൻ മീനിങ് ആസ് ദി ഗിവൺ വേർഡ് ഇൻക്ലിനേഷൻ? ഉത്തരം ഡി ആണ്, ടെൻഡൻസി. ചോദ്യം 70. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദ സ്കൂൾ ഡാഷ് 2006? ഉത്തരം ഡി ആണ്, സിൻസ്. ചോദ്യം 71. ചേഞ്ച് ദ ഗിവൺ സെൻറ്റൻസ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. അനിൽ ആസ്ക്ഡ് അനു ആർ യു ഗോയിങ് ടു സീ യുവർ ഗ്രാൻഡ് മദർ? അതിൻ്റെ ഉത്തരം ബി ആണ്, അനിൽ ആസ്ക്ഡ് അനു വെദർ ഷീ വാസ് ഗോയിങ് ടു സീ ഹെയർ ഗ്രാൻഡ് മദർ. ചോദ്യം 72. യു ഹാവ് ഹൈ ഫീവർ യു ഡാഷ് സീ ദ ഡോക്ടർ? ചോദ്യം 72. ഉത്തരം സി ആണ്, ഷുഡ് യു ഷുഡ് സീ ഹെയർ സീ ദ ഡോക്ടർ. ചോദ്യം 73. ഐ ഷബിൾ ദി ഡാഷ് വൈൽ പ്ലെയിങ്. ഉത്തരം എ ആണ്, ഡെസ്കോപ്പ് കാർഡ്. ചോദ്യം 74. ചൂസ് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ ഗിവൺ വേർഡ് ഡാഷ് ഒപ്പക്. ഉത്തരം സി ആണ്, ട്രാൻസ്പെറൻറ്റ്. ചോദ്യം 75. ഡാഷ് ഹാർഡ് ഐ റീച്ച്ഡ് ദി സ്റ്റേഡിയം ദാൻ ദ മാച്ച് സ്റ്റാർട്ടഡ്? ഉത്തരം ഡി ആണ്, നോ സൂണർ. ചോദ്യം 76. റീറൈറ്റ് ദി സെൻറ്റൻസ് ഗിവൺ സ്റ്റാർട്ടിംഗ് വിത്ത് എ പെൻ ഡാഷ് റാണി ഗേവ് മീ എ പെൻ. ചോദ്യം 76. ഉത്തരം എ ആണ്, എ പെൻ വാസ് ഗിവൺ ടു മീ ബൈ റാണി. ചോദ്യം 77. ഫൈൻഡ് ഔട്ട് ദി കോമ്പൗണ്ട് വേർഡ് യൂസ്ഡ് ഇൻ ദി സെൻറ്റൻസ് മൈ ഫാദർ വിയേഴ്സ് എ ഡാഷ് വെൻ ഹീ ഗോസ് ടു ദി ഓഫീസ്. ഉത്തരം സി ആണ്, നെക്ടൈ. ചോദ്യം 78. ഓൾ മൈ ഫ്രണ്ട്സ് ഡാഷ് ജിയ കോൾഡ് മീ ഓൺ മൈ ബർത്ത്ഡേ. ഉത്തരം എ ആണ്, എക്സെപ്റ്റ്. ചോദ്യം 79. ചൂസ് ദി കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. ഉത്തരം എ ആണ്, ചേഞ്ചബിൾ. ചോദ്യം 80. വാട്ട് ഡസ് ദി അണ്ടർലൈൻഡ് ഇഡിയം മീൻസ്? ഉത്തരം സി ആണ്, ലോസ് ദി ജോബ്.
ചോദ്യം 81. ഒരു ക്യൂബിൻ്റെ ഒരു വക്കിൻ്റെ നീളം ഇരട്ടിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങ് വർദ്ധിക്കും? ഉത്തരം സി ആണ്, 8 മടങ്ങ്. ചോദ്യം 82. ഒരു സമബഹുഭുജത്തിൻ്റെ ഒരു ആന്തരകോണിൻ്റെ അളവ് 150 ഡിഗ്രി ആയാൽ അതിന് എത്ര വശങ്ങൾ ഉണ്ട്? ഉത്തരം ഡി ആണ്, 12. ചോദ്യം 83. ഒരു ചതുരക്കട്ടയുടെ നീളം, വീതി, ഉയരം ഇവ തമ്മിലുള്ള അംശബന്ധം 4:2, 2:5. വ്യാപ്തം 2560 ഘന സെൻറ്റിമീറ്റർ ആയാൽ ഉയരം എത്ര? ഉത്തരം ബി ആണ്, 20. ചോദ്യം 84. 84 ഉത്തരം എ ആണ്, 1. ചോദ്യം 85. ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ ആദ്യത്തെ 25 പദങ്ങളുടെ തുക 750 ആയാൽ 13-ാമത്തെ പദം എത്ര? ഉത്തരം ഡി ആണ്, 30. ചോദ്യം 86. 8 കുട്ടികളുടെ ഉയരങ്ങളുടെ മാധ്യം 152 സെൻറ്റിമീറ്റർ. ഒരു കുട്ടി കൂടി വന്നു ചേർന്നപ്പോൾ മാധ്യം 151. വന്നു ചേർന്ന കുട്ടിയുടെ ഉയരം എത്ര? അതിൻ്റെ ഉത്തരം ഡി ആണ്, 143. ചോദ്യം 87. ഒരു സമതലത്തിലെ ഒരു തലത്തിലെ 1, 3, 6, 8 എന്നീ ബിന്ദുക്കൾ ചേർന്ന് വരയ്ക്കുന്ന വരയെ പി എന്ന ബിന്ദു 2:3 എന്ന അംശബന്ധത്തിൽ ഖണ്ഡിക്കുന്നു എങ്കിൽ പിയുടെ നിർദ്ദേശാംഗങ്ങൾ എത്ര? അതിൻ്റെ ഉത്തരം സി ആണ്, 3, 5. ചോദ്യം 88. ഒരു ചതുരക്കട്ടയുടെ നീളം, വീതി, ഉയരം ഇവ 5, 7, 12 ഇതിൽ നിന്നുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ ക്യൂബിൻ്റെ ഒരു വക്കിൻ്റെ നീളം എത്ര? ഉത്തരം എ ആണ്, 5. ചോദ്യം 89. ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിൻ്റെ നീളം 12 സെൻറ്റിമീറ്റർ ആയാൽ 60 ഡിഗ്രിക്കെതിരെയുള്ള വശത്തിൻ്റെ നീളം എത്ര? ഉത്തരം എ ആണ്, 6√3. ചോദ്യം 90. ഒരു സ്ഥലത്തു നിന്നും ഹരി കിഴക്കോട്ടും വിമൽ തെക്കോട്ടും ലംബമായി നടന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹരി 6 കിലോമീറ്ററും വിമൽ 8 കിലോമീറ്ററും നടന്നു എങ്കിൽ ഇവർ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര? ചോദ്യം 90. ഉത്തരം എ ആണ്, 10. ചോദ്യം 91. 3, 6, 11, 20 ഈ ശ്രേണിയിലെ അടുത്ത പദം ഏതോ? അതിൻ്റെ ഉത്തരം ബി ആണ്, 37. ചോദ്യം 92. അമ്മുവിൻ്റെ വയസ്സിൻ്റെ 6 മടങ്ങാണ് അമ്മുവിൻ്റെ അമ്മയുടെ പ്രായം. 6 വർഷം കഴിയുമ്പോൾ അമ്മുവിൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങാവും അമ്മയുടെ പ്രായം എങ്കിൽ അമ്മുവിൻ്റെ വയസ്സ് എത്ര? അതിൻ്റെ ഉത്തരം ഡി ആണ്, 4 വയസ്സ്. ചോദ്യം 93. ഒരു ടാങ്കിലേക്ക് 2 പൈപ്പുകൾ തുറന്നു വെച്ചിരിക്കുന്നു. 6 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. 1-ാമത്തെ പൈപ്പ് മാത്രം തുറന്നു വെച്ചാൽ 8 മിനിറ്റ് കൊണ്ട് നിറയും എങ്കിൽ 2-ാമത്തെ ടാപ്പ് മാത്രം തുറന്നു വെച്ചാൽ എത്ര മിനിറ്റ് കൊണ്ട് നിറയും? ചോദ്യം 93. ഉത്തരം സി ആണ്, 15. ചോദ്യം 94. 8% നിരക്കിൽ 30,000 രൂപയ്ക്ക് ഒരു മാസത്തെ പലിശ എത്ര? ഉത്തരം ബി ആണ്, 200. ചോദ്യം 95. അതിൻ്റെ ഉത്തരം എ ആണ്, 30. ചോദ്യം 96. (x+5) = (x-3) ആയാൽ എക്സിൻ്റെ വില എത്ര? ചോദ്യം 96. ഉത്തരം എ ആണ്, -1. ചോദ്യം 97. 2 സംഖ്യകളുടെ തുക 25, അവയുടെ വ്യത്യാസം 5, സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം എത്ര? ഉത്തരം സി ആണ്, 125. ചോദ്യം 98. 3, 16, 25, 9 ഇതിലെ ഒറ്റയാൻ ആര്? ഉത്തരം സി ആണ്, 3. ചോദ്യം 99. 3√m = 729 എങ്കിൽ 3√m − 2 = എത്ര? അതിൻ്റെ ഉത്തരം സി ആണ്, 81. ചോദ്യം 100. (x = 1/2, y = 1/3) ആയാൽ (x+y)/(xy) എത്ര? ഉത്തരം എ ആണ്, 5. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.